ചക്കയുടെ നാട്ടിലും ചക്കപ്പഴം വിപണി കീഴടക്കുന്നു. ജില്ലയിലെ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ടൗണിലാണ് സീസൺ ആയതോടുകൂടി ചക്കപ്പഴം വിപണി സജീവമാവുന്നത്. നാടൻ വരിക്കച്ചക്കപ്പഴം വിപണിയിലെത്തിയതോടെ വിവിധ ഇനം വരിക്കച്ചക്കപ്പഴങ്ങളുടെ രുചി നുകരുന്നതിനായി ആവശ്യക്കാർ ഏറെയുണ്ട്. വണ്ടിപ്പെരിയാറിൽ നിന്നും VBC റിപ്പോർട്ടർ VR വിജയൻ തയ്യാറാക്കിയ ചക്കപ്പഴ വിപണി വിശേഷങ്ങളിലേക്ക്. ഒരു കാലയളവിന് ശേഷം ചക്ക താരമായത് കോവിഡ് കാലത്തായിരുന്നു. ചക്ക വിഭവങ്ങൾ കൊണ്ട് തീന്മേശം നിറയുകയും പിന്നീട് കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ലോകത്തിനൊപ്പം കേരളക്കരയും മെല്ലെ മുക്തമായതോടുകൂടി പിന്നെയും ചങ്കരൻ തെങ്ങയിൽ തന്നെ എന്ന പഴമൊഴി പോലെ ചക്കകൾ വീണ്ടും പ്ലാവുകളിൽ തന്നെ അവശേഷിച്ച് മൂപ്പെത്തി പഴുത്ത് താഴേക്ക് വീണ് കോവിഡ് കാല വിഭവ രാജാവിന്റെ തകർച്ച നിലത്ത് അവശേഷിച്ചു. എന്നാൽ ഇത്തവണത്തെ ചക്കഫലക്കാലമായതോടെ പലതരം ചക്ക ഇനങ്ങൾ ധാരാളമായി വിളയുന്ന ഹൈറേഞ്ചിലെ തോട്ടം മേഖലയായ വണ്ടിപ്പിരാർ ടൗണിലാണ് നാടൻ വരിക്കച്ചക്ക വിപണി കീഴടക്കിയിരിക്കുന്നത്. സാധാരണ തമിഴ്നാട്ടിലെ വഴിയോരങ്ങളിൽ കാണുന്ന ചക്കപ്പഴ വിപണി ഇവിടെയും കണ്ടതോടെ നാടൻ വരിക്കച്ചക്കയുടെ രുചി നുകരണമെന്ന മോഹവുമായി എത്തിയത് നിരവധി പേർ. ഇതിന്റെ രുചിയും ഇതിന്റെ ടേസ്റ്റും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമ്മുടെ ഒരു ഫാസ്റ്റ് ഒരു ലോകത്ത് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ടിരിക്കുന്നു, നമുക്ക് ഉപകാരപ്പെടുന്നു, നല്ല സന്തോഷത്തോടെ വാങ്ങിക്കുന്നു. ഇത് ഇപ്പം ഇതിന് പൈസ കൊടുക്കുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷത്തോടെ വാങ്ങിക്കാം. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് ഭാഗമായ മുട്ടത്തു നിന്നുമാണ് വരിക്കച്ചക്കപ്പഴങ്ങൾ തോട്ടം മേഖലയിലെ വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഒരു കിലോ തൂക്കത്തിന് 20 രൂപ നിരക്കിലാണ് ഒരു ചക്കപ്പഴം വിൽപ്പനയ്ക്ക് നൽകി വരുന്നത്. ഇതേ ചക്കപ്പഴങ്ങൾ തമിഴ്നാട്ടിലെ വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ 50 രൂപ മുതൽ 100 രൂപ വരെ കിലോയ്ക്ക് നൽകേണ്ടി വരുന്നു. സ്വന്തം നാട്ടിലെ വിളയായ ചക്കപ്പഴം വിപണിയിൽ എത്തണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നതായാണ് കച്ചവടക്കാർ പറയുന്നത്. നമ്മൾ നാട്ടിൽ പുറത്ത് കൊണ്ടുവരുന്ന ചക്കയാണ്. ഇത് മരത്തിൽ കയറി ഒരു പണിക്കാർ കയറിയാലും 3 മുറ്റത്തിൽ കൂടുതൽ കയറാൻ പറ്റില്ല. അത് താഴെ ഒരാളെ കൊണ്ട് കയറി അയച്ച് മേടിക്കുക. കയർ കെട്ടി ഇറക്കുന്നതാണ്, കയർ കെട്ടി ഇറക്കുന്ന കയറെല്ലാം ഇവിടെ മേടിക്കുന്നത്. അത് പിന്നെ ചുമന്ന് റോട്ടിൽ വരിക, അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് വിൽക്കുക. ഇത്രയും പറയാനുള്ളൂ, ഇത് വേറൊന്നും പറയാനില്ല. പ്ലാവിൽ നിന്നും ചക്ക താഴെ ഇറക്കണമെങ്കിൽ ഒരാൾക്ക് ദിവസക്കൂലി ഇനത്തിൽ 1200 രൂപയും ചുമട്ടുകൂലിയായി 750 രൂപയും വണ്ടിക്കൂലിയും മുടക്കി വിപണിയിൽ എത്തിക്കുമ്പോൾ തുച്ഛലാഭം മാത്രമാണ് ലഭിക്കുന്നതെന്നുമാണ് കച്ചവടക്കാർ പറയുന്നത്. തേൻവരിക്ക, വെള്ളവരിക്ക, ഈർക്കിലി വരിക്ക എന്നീ പ്രധാന 3 ഇനം വരിക്ക ചക്കപ്പഴങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഇത്രയും രുചിയേറിയ വരിക്കച്ചക്കകൾ വിപണിയിൽ എത്തിയപ്പോൾ തമിഴ്നാട്ടിലെ കച്ചവട രീതി പോലെ മുറിച്ചു നൽകുമോ എന്ന ആവശ്യവുമായി ഏറെ പേർ എത്തിയിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ പകർച്ചരോഗ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കച്ചവടക്കാർ മുറിച്ചു നൽകുവാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. തോട്ടം മേഖലയിലെ പല പുരയിടങ്ങളിലും ചക്ക ധാരാളമായി ലഭിക്കുന്നുവെങ്കിലും ഇടുക്കിയുടെ തനത് രുചി ഉൾക്കൊണ്ട നാടൻ വരിക്കച്ചക്കകൾ വാങ്ങുന്നവർ ഏറെയുമാണ്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of Pulimuttal Silks.